ഉദ്യോഗസ്ഥനും തൊഴിലാളികൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞു. ഇതേവരെ കണ്ടിട്ടില്ല. അവർക്ക് പൈസ കിട്ടിയാലല്ലേ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആളുകൾ വീട്ടിലെ ആധാരം പോലും പണയം വെച്ചിട്ടൊക്കെയാണ് ഈ ബോട്ടിൻ്റെ അത് പുതിയ വീട്ടിൽ ബോട്ടി മേടിച്ചിട്ട്. ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗത്തെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട് ഈ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ. കാലത്ത് ബോട്ട് ജീവനക്കാർക്കും ബോട്ടുടമകൾക്കും ദുരിതകാലമാണ്. ഏകദേശം 100 ബോട്ടുകളുള്ള മറൈൻ ഡ്രൈവിൽ 20 മുതൽ 30 വരെ ബോട്ടുകൾ മാത്രമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സർവീസ് നടത്തുന്നത്. ഈ മാസങ്ങളിൽ തൊഴിലാളികൾക്ക് മറ്റു തൊഴിലുകൾ കണ്ടെത്തേണ്ടതായി വരുന്നു. ഞങ്ങളൊരു 10-20 ബോട്ടാണ് ഇപ്പോൾ ഈ അസോസിയേഷനിൽ ഓടുന്നത്. അതിൽ 3-4 ബോട്ടുകൾ മാത്രമേ ഓരോ ദിവസം ഓടുകയുള്ളൂ. ബാക്കിയുള്ള ദിവസം ഞങ്ങൾ വീട്ടിലിരിക്കും. 1-2 ഒരാഴ്ചയിൽ 2-3 ദിവസം ഞങ്ങൾക്ക് ജോലി ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള ദിവസം ഞങ്ങൾ വീട്ടിലാണ് നിൽക്കുന്നത്. ബോട്ടിൽ ഈ ഇങ്ങനെയുള്ള ടൂറിസ്റ്റുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബോട്ടുകളുണ്ട്. അപ്പോൾ ചില ബോട്ടിന് 1-2 ട്രിപ്പേ കിട്ടുള്ളൂ, ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരും. അപ്പോൾ അവർക്കിടെ ബുദ്ധിമുട്ട്. അവർക്ക് പൈസ കിട്ടിയാലല്ലേ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓണേഴ്സിന് കൊടുക്കാൻ പറ്റാതെ വരും. വളരെ തുച്ഛമായ ശമ്പളത്തിൽ മാത്രമാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. കാരണം അതേ തരാനുള്ള മാർഗം അതിൻ്റെ മുതലാളിമാർക്കുണ്ടാകത്തുള്ളൂ. കാരണം അവർ കോടികളെ ചിലവാക്കി ഒരു പ്രസ്ഥാനം ഇറക്കി കഴിയുമ്പോൾ അവർക്കും ഇതിൻ്റെ വരവ് കിട്ടണ്ടേ? അത് കിട്ടുന്നില്ല. ഞങ്ങൾ നേരിടുന്ന മെയിൻ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ബോട്ടൊന്നും പാസ്സാക്കുന്നില്ല. ഈ ബോട്ട് ദുരന്തം കഴിഞ്ഞപ്പോൾ തുടങ്ങി സർവീർമാരില്ല. ആകെ 2 സർവീർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. 2 സർവീർ ഇപ്പോൾ വന്യേ ഇല്ല. പുതിയതായിട്ടൊരു 20 സർവീർമാർ വെച്ചിട്ടുണ്ടെന്ന് പറയണേ ആരും വന്നിട്ടില്ല. ഇതിക്കുമ്പോൾ ഒരു ബോട്ട് റിപ്പയറിൻ്റെ കയറ്റിക്കാൻ 2-3 ലക്ഷം രൂപ മുടക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ ലേബർ കാശാണ് കൂടുതൽ. ഇപ്പോൾ ഫൈബർ ചെയ്യണമെങ്കിൽ ഫൈബറിൻ്റെ തന്നെ നല്ലൊരു പൈസ കൊടുക്കണം. ഒരാൾക്ക് തച്ചുകഴിഞ്ഞാൽ 1200-1500 തച്ചുവിനുണ്ട്. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ എത്ര 5 പണി കൊടുക്കും. പിന്നെ ജാടിൻ്റെ വാടക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നല്ലൊരു എമൗണ്ട് ഉണ്ട്. താനൂർ ബോട്ട് അപകടം, അതിൻ്റെ ഫലമായുണ്ടായ നിരന്തര പരിശോധനകൾ, വാട്ടർ മെട്രോയുടെ കടന്നുവരവ്, ഇതെല്ലാം ബോട്ട് ജീവനക്കാരുടെ ജീവിതത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് പോലും യാത്രക്കാർ എത്താത്തത് ഇവരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാക്കി. താനൂർ ഈ പ്രശ്നം ബോട്ട് അപകടം ഉണ്ടായത് മൂലം നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. എന്നുവെച്ചാൽ ബോട്ട് നമുക്ക് മാന്യമായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. ഒരു കപ്പാസിറ്റി ഞാൻ വെച്ചിരിപ്പുണ്ട്. ആ കപ്പാസിറ്റിക്ക് നമുക്ക് ആളെ എടുത്താൽ മതി. പക്ഷേ നമുക്ക് മാന്യമായിട്ട് ഒരു പണിയെടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആളുകൾ വരാനും മടിക്കുന്നു. ഇപ്പോൾ ഈ വാട്ടർ മെട്രോ വന്നത് ഞങ്ങൾക്ക് കുറച്ച് ദോഷം ചെയ്തിട്ടുണ്ട്. കാരണം വാട്ടർ മെട്രോ ഇപ്പോൾ ഒരു പൈപ്പിനിലേക്ക് മാത്രം സർവീസ് തുടങ്ങിയിട്ടുള്ളൂ. അതിപ്പോൾ ഒരാൾക്ക് 20 രൂപ വെച്ചാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരാൾക്ക് ഒരു മണിക്കൂർ ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങി വരുന്നതിന് 150 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ മെട്രോൻ്റെ പരസ്യം പബ്ലിസിറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് സാധാരണ കിട്ടുന്ന ട്രിപ്പിൽ കുറവുകൾ വന്നിട്ടുണ്ട്. അത് ശരിക്കും ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗത്തെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട് ഈ വാട്ടർ മെട്രോ എന്ന് പറയാം. ഇതിപ്പോൾ മെട്രോ ബോട്ട് എന്ന് പറഞ്ഞ ബോട്ടൊക്കെ ഉണ്ട്. അത് ഒരുപാട് 100 കുടുംബ ബോട്ടുകളുടെ ഇവിടെ ഉണ്ട്. അതിൽ കൂടുതലൊന്നും ഉണ്ട്. ആ ബോട്ടുകളൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഈ മെട്രോ ബോട്ട് ഇറക്കിയൊക്കെ ദ്വീപവാസികൾക്കാണ്. ഓരോ ദ്വീപവാസികൾക്ക് അവർക്ക് പോകാൻ ഇപ്പോൾ ബസ്സും വാഹനങ്ങളൊക്കെ ഉണ്ട്. ഈ മെട്രോ ബോട്ട് ഇറക്കിയാണ് ഇപ്പോൾ അതിൽ കൂടുതൽ പോകുന്ന ടൂറിസ്റ്റുകാരാണ്. അത് 10,000-16,000 അത് ലോക്കറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ചിലവ് ചെയ്യാൻ വേണ്ടി ആണല്ലോ അവർ. ആ പൈസ ചിലവാൻ വേണ്ടി ആളെ ടൂറിസ്റ്റ് ബോട്ടിൽ കയറാതെ പോകണത് മെട്രോ ബോട്ടിൽ അവർ പോകുന്നത്. അതായിരിക്കും നഷ്ടം. ഇതുപോലുള്ള പാവങ്ങളായ ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ബോട്ട് അവിടെ നടന്നതിന് ശേഷം ഞങ്ങൾ കൊല്ലം ഈ ബോട്ട് സർട്ടിഫിക്കറ്റ് ഇല്ലേ റിന്യൂ ചെയ്തു തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ പണമെല്ലാം അടച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അത് നോക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ പോണ ബോട്ടൊക്കെ ഞങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞ് കിടക്കണം. കുറേ ബോട്ടുകൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവരെപ്പോൾ വരും എന്താണെന്നും പറഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കുക. ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ അടുത്ത ആഴ്ച വരാം, പിന്നത്തെ ആഴ്ച വരാമെന്ന് പറയാം. പിന്നെ അവർ വന്ന് നോക്കിയിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ടുപോകണേ. ഞങ്ങൾക്ക് ശരിക്കും അവർ നോക്കാൻ പോലും വന്നില്ല. ഇപ്പോൾ പറയണ ജാക്കറ്റിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബോട്ടിൽ ഞങ്ങൾ കപ്പാസിറ്റിക്ക് ഉള്ള ആൾക്കാരെ കയറ്റില്ല. കാരണം ഞങ്ങൾ ബോട്ട് ഓടിക്കുന്ന സാങ്കന്മാരാണ്. ഞങ്ങൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഇപ്പോൾ ഒരാൾ കൂടുതൽ കയറിയാൽ പോലീസ് പിടിച്ചാൽ ഞങ്ങൾ ലൈസൻസ് കട്ട് ചെയ്യണ പേടി ഓർത്ത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആളെ കൂടുതൽ കയറ്റാറില്ല. പിന്നെ ഈ ജാക്കറ്റിൻ്റെ വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോൾ ജാക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർ ഒന്ന് ഇട്ടിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങൾ വലിച്ചെറിയും. പിന്നെ അവർ ചെയ്യണത് അതുമായിട്ട് ചവിട്ടണേ, ഷൂ ഒക്കെ ഇട്ട് ചവിട്ടണം. അത് എത്ര പറഞ്ഞാലും അവരിടാൻ പറഞ്ഞാലും അവർ ഉപയോഗിക്കില്ല. അത് അവർ ജനങ്ങൾ ഇങ്ങനെ കയറി വരുന്നവർക്ക് നമ്മൾ കൊടുത്താലും നമ്മൾ പറയണ അവർ 90% കേൾക്കാറില്ല. അവർ അവരുടെ ഇഷ്ടത്തിന്
പിന്നെ എഴുന്നേറ്റ് നടക്കൽ, ഫോട്ടോ എടുക്കാനാണെന്ന് പറയും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് പറയും നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഒക്കെ സമയം സീറ്റിലിരിക്കണം എന്ന് പറയും. കാരണം ബോട്ടിൻ്റെ മേൽത്തട്ടിൽ നമ്മൾ ആളെ കയറ്റുമ്പോഴേക്കും സീറ്റിലിരുന്ന് വേണം യാത്ര ചെയ്യാനായിട്ട്. അത് മേലെ എഴുന്നേറ്റ് നിന്നാൽ ആ ബോട്ടിൻ്റെ ഇതിന് പിടിപ്പിന് കുറവ് വരും, അതായത് ബോട്ട് ഇത്തിരി ഒളിച്ചിൽ വരും. ആൾക്കാർ സ്റ്റാൻഡിങ്ങിൽ പോകാൻ പാടില്ലെന്നാണ് അതിനകത്ത് പറഞ്ഞേക്കണത്. അതും നമ്മൾ പറഞ്ഞാലും അവർ അനുസരിക്കില്ല. പ്രത്യേകിച്ച് ഇതിന് ഒരു പ്രത്യേക മാനദണ്ഡങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാനദണ്ഡങ്ങളൊന്നും കൃത്യമായി ഞങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു വലിയ വിഷയമാണ്. അതായത് ബോട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു സാധാരണ ബോട്ട് ഉടമ എന്ന് പറയുന്ന ഒരാൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണകളൊന്നുമില്ല. കാരണം ഈ ബോട്ട് മുതലാളിമാരെന്ന് പറയുന്നവരും വളരെയധികം സാമ്പത്തിക പരാധീനതയുള്ള ആൾക്കാരാണ്. ഈ ബോട്ട് വ്യവസായം എന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നോ രീതിയിൽ നിന്നോ ഒരു സഹായമില്ലാതെ കൊണ്ടുപോകുന്നൊരു ബിസിനസ്സാണ്. എന്നിരുന്നാലും ഇവിടുത്തെ സഞ്ചാരികൾക്കും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ഏറ്റവും കൂടുതൽ ആനന്ദം കൊടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, ഗവൺമെൻറ് ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ നിലവിലുള്ള ടൂറിസം മന്ത്രി പറഞ്ഞത് ടൂറിസ്റ്റം വകുപ്പ് നല്ല വികസനം നടത്തിക്കും, എല്ലാവർക്കും വേണ്ട ചെയ്തു തരും, പിന്നെ തൊഴിലാളികൾ ടൂറിസ്റ്റം തൊഴിലാളികൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞു. ഇതേവരെ കണ്ടിട്ടില്ല. സർക്കാർ ഒരുപാട് പദ്ധതികൾ പാസ്സാക്കി, ഒരുപാട് ചിലവുകളൊക്കെ ഒരു പദ്ധതി ചെയ്യുന്നുണ്ട്, ലാഭിച്ചായിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. ഇതുപോലെ ആളുകൾ ഒരുപാട് തൊഴിൽമാർഗം കൂടി ഒരു ബോട്ടിൽ 3 പേരൊക്കെ തൊഴിലാളികളുടെ ഒരു ഓട്ടോബസ്സിലുണ്ട്, അവർക്കൊക്കെ സഹായിക്കേണ്ട സർക്കാരിൻ്റെ സഹായം ചെയ്യാം. ഒരുപാട് പൈസ ലാഭിച്ചായിട്ട് പല ചിലവില്ല, അതുപോലെ സർക്കാർ ചെയ്യാം. ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം വന്ന് ഇങ്ങനെയുള്ള ആളുകളെ വന്ന് ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാം, പള്ളി ചെയ്യാം പറഞ്ഞിട്ട് ഓരോ ഉപാധികൾ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സർക്കാർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തണലായി. ഇത്രയും രീതിയിൽ വരുന്ന അപകടങ്ങൾ യാദൃശ്യമായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതിൻ്റെ ടൂറിസം ഒരു വ്യവസായമായി തന്നെ കണ്ട്, അത് പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള സ്ഥലത്ത് ഇത്രയും ഭംഗിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇവിടുത്തെ രീതിയിൽ ഇതുവരെ ഒരു അപകടം ദൈവ അനുഗ്രഹം കൊണ്ടും ഇവിടുത്തെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ജാഗ്രത കൊണ്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അറിയിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ, ഇതൊരു ട്രഡീഷണലായിട്ടുള്ള വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് പല ആളുകളുടെയും കൈമാറി വരുന്ന ഈ ബോട്ട് നിർമ്മാണ വൈദഗ്ധ്യമുള്ള ആളുകളൊക്കെ അവരുടെ വൈദഗ്ധ്യങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും അതുമൂലം ഇവിടെയുള്ള പലർക്കും ജോലി കിട്ടാനുമുള്ള ഒരു സാധ്യതയുള്ളതാണ്. ഇത്രയും ട്രഡീഷണലായിട്ട് നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നിലവിലുള്ള ആൾക്കാരാണ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും അവരെ നിലനിർത്താനും കൂടിയുള്ള ഒരു സംവിധാനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി അവശേഷിക്കുന്ന ആൾക്കാരും കൂടി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇത് പോകും. ബോട്ട് ജീവനക്കാരുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ അവസ്ഥയ്ക്കൊരു ബദൽ മാർഗം സർക്കാർ സംവിധാനങ്ങൾ ആവിഷ്കരിക്കണമെന്നാണ് ഇക്കൂട്ടരുടെയും ആവശ്യം. വോക്ക് മലയാളത്തിന് വേണ്ടി ക്യാമറാമാൻ അരവിന്ദിനോടൊപ്പം ഫിർദൌസ് ചെയ്യാറുണ്ട്.